Silver line padadi mai LDF sarkar munotu vanna pol. Kerala thil pudiyo oru pada endinan nairinu UDF indeyum BJP udeyum chodyam. Ee chodyathil veenu poya nishpasharam niravadhi aayirunnu. Ennal ippol ellavarkkum karyangal manasilayi thudangi. നിലവിലുള്ള റെയിൽ പാതകളിൽ വേഗം വർദ്ധിപ്പിക്കുക അപ്രായോഗികമാണെന്ന്, പാതകൾ നവീകരിച്ചാലും റോഡ് ഗേജിൽ സാധ്യമായ മുഴുവൻ വേഗതയും കൈവരിക്കാനാകില്ല, പുതിയ അർദ്ധ അതിവേഗ പാതയാണ് ഇതിനേക പരിഹാരം. വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ ഓടിത്തുടങ്ങിയപ്പോഴാണ് ഇത് നമ്മുടെ ആളുകൾക്ക് മനസ്സിലായത്. കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിന് ഗതിവേഗം പകരാനാണ് LDF സർക്കാർ അർദ്ധ അതിവേഗ റെയിൽവേ പദ്ധതിയായ സിൽവർ ലൈൻ ആവിഷ്കരിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെയും റെയിൽവേയുടെയും ഉടമസ്ഥതയിൽ ആരംഭിക്കുന്ന പദ്ധതികൾക്കായി കേരയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതായത് കേരയിൽ രൂപീകരിച്ചു. പാതയ്ക്ക് 2019 കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയതാണ്. പ്രകൃതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ യാത്ര ഗതാഗത കുരുക്കും അപകടങ്ങളും ഗണ്യമായി കുറയ്ക്കും. കേരളം പോലുള്ള സംസ്ഥാനത്തിന് ദേശീയപാത വികസനത്തിന് പരിമിതിയുണ്ട്. ഈ സാഹചര്യത്തിൽ 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരയിൽ പദ്ധതി കേരള സർക്കാർ വിഭാവനം ചെയ്തത്. ചരക്കു നീക്കത്തിനും കേരയിൽ ഏറെ ഗുണം ചെയ്യും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡ് യാത്രയ്ക്ക് 16 മണിക്കൂർ വരെ സമയമെടുക്കും. സിൽവർ ലൈൻ യാഥാർത്ഥ്യമായാൽ ഈ യാത്രയ്ക്ക് 4 മണിക്കൂർ മതിയാകും. ഓരോ 20 മിനിറ്റിലും സർവീസ് നടത്താം. പിന്നീട് അത് 10 മിനിറ്റിലൊന്നായി വർദ്ധിപ്പിക്കാനാവും. തുടക്കത്തിൽ ഒരു വശത്തേക്കുള്ള 37 ട്രിപ്പ് ക്രമേണ 65 എണ്ണമായും വർദ്ധിപ്പിക്കാം. ഇതോടെ ട്രെയിനിനായി മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനും അറുതിയാകും. വന്ദേ ഭാരതിൽ ദിവസവും 1200 പേർ യാത്ര ചെയ്യുമ്പോൾ സിൽവർ ലൈനിൽ 80,000-ൽ പരം പേർക്ക് യാത്ര ചെയ്യാനുമാകും. ബ്രോഡ്ഗേജ് ട്രാക്കുകളിൽ മണിക്കൂറിൽ പരമാവധി 80 മുതൽ 110 കിലോമീറ്റർ വേഗത ലഭിക്കൂ. കേരളത്തിൽ വന്ദേ ഭാരതിന് മണിക്കൂറിൽ ശരാശരി 70 കിലോമീറ്ററാണ് വേഗം. വന്ദേ ഭാരതിന് മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗം കൈവരിക്കാൻ നിലവിലെ ട്രാക്കിലെ 626 വളവുകൾ നിവർത്തേണ്ടി വരും. അതിന് വരുന്ന ചെലവ് ഭീമമാണ്. വർഷങ്ങളുടെ കാലയളവും വേണ്ടിവരും. നിലവിലുള്ള സർവീസ് തടസ്സപ്പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ പ്രസക്തി നമ്മൾ കാണേണ്ടത്. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അതിവേഗ പാതയും അതിവേഗ ട്രെയിനും ധാരാളമുണ്ട്. കേരളത്തിൽ ഇതേ പദ്ധതി വേണ്ടെന്നും മുടക്കാൻ ആകുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും അഭിമാനപൂർവ്വം പറയുന്ന ഒരു വിഭാഗം നേതാക്കളെയും പ്രവർത്തകരെയുമാണ് നമ്മൾ കാണുന്നത്, നമ്മൾ കണ്ടതും. ആർക്കാണ് ഇത്ര വേഗത്തിൽ പോകാൻ ധൃതിയെന്നും അളവെടുക്കാൻ വന്നാൽ മഞ്ഞക്കുറ്റി പിഴുതെറിയുമെന്നും പറയുന്ന ഇവർ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. വീടണയാനാകാതെ, ഓഫീസുകളിൽ സമയത്തിലെത്താനാകാതെ, ട്രെയിനുകളിൽ നിന്ന് കാൽകുഴയുന്ന സാധാരണ ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങൾക്ക് ധൃതിയുണ്ടെന്ന്, പാഴാകുന്ന സമയത്തിന് വിലയുണ്ടെന്ന്, കേരളത്തിന് ഒരു അതിവേഗ പാത അനിവാര്യമാണെന്ന്. യഥാർത്ഥത്തിൽ ഇതിലാരുടെ ആവശ്യങ്ങൾക്കാണ് പരിഗണന നൽകേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.